നമസ്കാരം. സംഗീതം ഈശ്വരനാണ്. സംഗീതം അറിയാവുന്നവർ അല്ലെങ്കിൽ സംഗീതം പാട്ട് പാടാൻ അറിയാവുന്നവർ ഈശ്വരാനുഗ്രഹം നേടിയവരാണ്. പക്ഷേ പാട്ട് പാടാൻ കഴിവുള്ള പാട്ട് പാടാൻ അറിയാവുന്ന എല്ലാവർക്കും ഒരു വലിയ എക്സ്പോഷർ ഒന്നും ലഭിക്കണമെന്നില്ല. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു സംഗീതം ആ പാട്ട് പാടാനുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ പൊതുവേദിയിലൊന്നും പ്രകടിപ്പിക്കാൻ സാധിക്കാറില്ല. ഈ ലോക്ക്ഡൗൺ സമയത്ത് തത്വമയി ടി വി ഇത്തരക്കാർക്കായി ഒരുക്കിയ ഒരു പ്രത്യേക പരിപാടിയാണ് പാട്ടുപാടൂ സമ്മാനം നേടൂ ലോക്ക്ഡൗൺ കോൺടെസ്റ്റ്. നമ്മളിത് അനൗൺസ് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് April 14 വിഷുദിനത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരവും ലോക്ക്ഡൗൺ നീണ്ടതുകൊണ്ടും നമ്മൾ April 30 വരെ പാട്ടുപാടി നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാനുള്ള അവസരം പ്രേക്ഷകർക്ക് നൽകുകയായിരുന്നു. നിരവധി അനവധി എൻട്രികളാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് പാട്ടുപാടി എല്ലാവരും തന്നെ, അതായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിദേശത്തു നിന്ന് പോലും നമുക്ക് എൻട്രികൾ ലഭിച്ചു. ഇപ്പോഴിതാ ഈ കോൺടെസ്റ്റ് പാട്ടുപാടു സമ്മാനം നേടും ആദ്യഘട്ടം പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുന്നത്. രണ്ടാം ഘട്ടം എങ്ങനെയാണ്, എന്താണ് രണ്ടാം ഘട്ടത്തിൻ്റെ പ്രത്യേകത, രണ്ടാം ഘട്ടത്തിലൂടെ എങ്ങനെയാണ് അവസാന വിജയിയെ കണ്ടെത്തുന്നത്, ഇക്കാര്യങ്ങൾ അറിയിക്കാനായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയത്. എന്നോടൊപ്പം സനോജ് നായർ, ഡയറക്ടർ പ്രോഗ്രാംസ് ആൻഡ് ഇവൻറ്റ്സ്. സനോജ് ഭായ്, നമ്മുടെ ആദ്യഘട്ടം വളരെ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി. നിരവധി പേരാണ്, ഏതാണ്ട് 600-ലധികം എൻട്രികളാണ് നമുക്ക് വന്നത്. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സംഗീതം അറിയാവുന്ന ഇത്രയധികം ആൾക്കാർ നമ്മുടെ ആ പരിപാടിയിൽ പങ്കെടുത്തു. അത് സത്യം പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, എന്നാലും കാര്യമായി തന്നെ എല്ലാവരും അതിൽ പങ്കെടുത്തു. വളരെ സന്തോഷകരമായ കാര്യം. പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനം തീർച്ചയായും. നമ്മുടെ രണ്ടാം ഘട്ടം എങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രക്രിയ, ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ആദ്യം നന്ദി പറയേണ്ടത് ഈ ഒരു കാലഘട്ടത്തിനോടാണ്. നമുക്കിപ്പോൾ അറിയാം, കോവിഡ് എന്ന് പറഞ്ഞ ഒരു പ്രതികൂല ഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ സാങ്കേതിക വിദ്യ അത് നൽകുന്ന, നമുക്ക് നൽകുന്ന ഓപ്പർച്യൂണിറ്റീസ്, സാധ്യതകൾ, അത് അനന്തമാണ്. കാര്യം ഈ ഒന്ന് ആലോചിക്കുക, ഈ ഒരു കോവിഡ് മഹാമാരി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ ഒരു 20 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം, വെറും 4-5 മണിക്കൂർ മാത്രം മലയാളം സംപ്രേഷണം ഉണ്ടായിരുന്ന ഒരു കാലം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? അത് ശരിയാണ്. പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവർ ആ വഴിക്ക് പോകുമായിരുന്നു. ഈ പറയുന്നത് പോലെ മറ്റ് കലാവാസനകളുള്ളവർ തങ്ങളുടെ കലാ ഇത് പ്രകടിപ്പിക്കാൻ, ഒരു പൊതുവേദിയിൽ പ്രകടിപ്പിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ലഭിക്കുമായിരുന്നു. ഒന്ന് ചിന്തിക്കണം. അപ്പം ശരിക്കും നമ്മൾ ഈ ഒരു സാങ്കേതിക, ഇപ്പോഴത്തെ നമ്മുടെ സാങ്കേതിക ഒരു വളർച്ച, അത് വേണം നിങ്ങൾ ആദ്യം നന്ദി പറയാൻ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളും കോമ്പറ്റീഷൻസും ഒക്കെ സാധ്യമാകുന്നത്. നിങ്ങളുടെ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരാനുള്ള, അത് 4 പേര് അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. നമുക്കറിയാം TikTok, ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. ഇപ്പം ഈ ലോക്ക്ഡൗണ് ശരിക്കും ആരെയും ബാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അതെ, ഇപ്പം അന്നത്തെ വക കണ്ടെത്തുന്ന കുറച്ച് പേർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കി. സത്യം തന്നെയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഫ്രസ്ട്രേഷനുണ്ട്. പക്ഷേ നമ്മുടെ യുവജനത ഒരു പക്ഷേ ഇത് ആസ്വദിക്കുകയായിരുന്നു. കാര്യം അവർക്ക് വീട്ടിലിരുന്ന് അവരുടെ മൊബൈൽ ഫോൺ വഴി അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു. എന്തുതന്നെയായാലും അതിനൊരു വലിയ നന്ദി പറയണം യുവജനങ്ങളോട്. കാര്യം ഈ ലോക്ക്ഡൗൺ നിങ്ങളും കൂടെ ചേർന്ന് വിജയിപ്പിച്ചത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ പറയുന്ന ഒരു സേഫ്റ്റി, ഇപ്പോൾ ആ ഒരു രോഗവിമുക്തമായി എന്ന് നമുക്ക് പൂർണ്ണമായി അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് എത്തി നിൽക്കുന്നത്. ഇനി നമ്മുടെ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് ഏകദേശം 600-ഓളം, കൃത്യമായി പറയുകയാണെങ്കിൽ 548-ഓ 549-ഓ എൻട്രിയാണ് നമുക്ക് ഇവിടെ ലഭിച്ചത് ഇന്ന് വരെ. April 30 ആയിരുന്നു നമ്മൾ അവസാന തീയതി പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത്, ഇത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആ ആഴ്ച തന്നെയാണ് നമ്മൾ ഈ കോൺടെസ്റ്റ് തുടങ്ങിയത്. April 14 വിഷു പുലരി ദിനത്തിൽ നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കും എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ലോക്ക്ഡൌൺ നീട്ടിയ സാഹചര്യത്തിൽ വീണ്ടും നമുക്ക് ഒരുപാട് എൻട്രികൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മളത് April 30 വരെ നീട്ടുകയായിരുന്നു. നമ്മളും April 30 വരെ വന്ന എൻട്രികൾക്കാണ് മുൻതൂക്കം നൽകിയത്. എങ്കിലും ഇപ്പോഴും 2-3 വരുന്ന കുറേ എൻട്രികൾ വീണ്ടും വന്നിട്ടുണ്ട്. അതിൽ കൊള്ളാവുന്നുള്ളത് കൂടി നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ. അപ്പം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ April 30 വരെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ 2-3 ദിവസം കൂടെ വന്ന എൻട്രികളിൽ സംപ്രേഷണ യോഗ്യമായവ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഒരു ഫിൽട്ടറിങ് നടത്തി, ഒരു സോർട്ടിങ് നടത്തി, നമുക്ക് സംപ്രേഷണം ചെയ്യാൻ പറ്റുന്ന, ആളുകൾക്ക് കേട്ടാൽ കൊള്ളാവുന്ന തോന്നുന്ന എൻട്രികളാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ വിഷു ദിവസം മുതൽ നമ്മൾ സംപ്രേഷണം ചെയ്തു തുടങ്ങി. അതെ, ദിവസം 3 എൻട്രി വെച്ച് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഒരു നടപടി. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് കൊണ്ട് നമ്മൾ ആ ഒരു പ്രൊസീജിയർ കഴിയുകയാണ്. ഇനി അടുത്ത ഒരു ഘട്ടം എന്ന നിലയ്ക്ക്
ഈ ആദ്യ ഘട്ടത്തിൽ വന്ന ഈ പറഞ്ഞ 542 എൻട്രികളിൽ നിന്നാണ് നമ്മൾ ഒരു ഏകദേശം 40-45 ഓളം എൻട്രികളാണ് നമ്മൾ സംരക്ഷണം ചെയ്തത്. അതിൽ നിന്ന് കൊള്ളാവുന്ന 20 പേരെ നമ്മൾ സോർട്ട് ചെയ്ത് അടുത്ത ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം ഈ രണ്ടാം ഘട്ടത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ഈ 20 പേര് തമ്മിലുള്ള ഒരു മത്സരമാവും ഇനി നടക്കുക. അതിനുവേണ്ടി അവർ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒരു സോളോ ആകാം, ഡ്യുവറ്റ് ആകാം, അല്ലെങ്കിൽ കവിതയാകാം, എന്തുമാകാം. അത് കരാക്കെ ഉപയോഗിച്ചോ അല്ലാതെയോ നിങ്ങൾക്ക് പാടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ നമ്മൾ സൂചിപ്പിക്കും. ആ വാട്സപ്പ് നമ്പറിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം അയച്ച അതേ വാട്സപ്പ് നമ്പർ തന്നെയാണ്. ആ നമ്പറിലേക്ക് നിങ്ങൾ ഇത് കൃത്യമായിട്ട് അയയ്ക്കുക. ആ വീഡിയോ ക്ലിപ്പിനൊപ്പം നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, അതോടൊപ്പം ഹാഷ്ടാഗ് ലോക്ക്ഡൗൺ കോൺടസ്റ്റ് എന്ന് കൂടി ടൈപ്പ് ചെയ്ത് അയക്കാൻ യാതൊരു കാരണവശാലും മറക്കരുത്. കാര്യം ഈ ഒരു വാട്സപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് എൻട്രികൾ ലഭിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് ഇത് സോർട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ആ ഹാഷ്ടാഗ് ഉപയോഗിച്ചായിരിക്കും സോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ അത് ആ ഒരു ഹാഷ്ടാഗ് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് പാടിയ പാട്ട് കൂടി നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കൃത്യമായി നിങ്ങളുടെ അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ഒപ്പം ഹാഷ്ടാഗ് ലോക്ക്ഡൗൺ കോൺടസ്റ്റ് എന്ന് കൂടി ടൈപ്പ് ചെയ്ത് വേണം അയക്കാൻ. അത് മറക്കാതിരിക്കുക. ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഏത് സംഗീത മത്സരത്തിലും ചെയ്യുന്നത് പോലെ തന്നെ കഴിവ്, അത് തന്നെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അവരുടെ ആ ഒരു പാട്ടിൻ്റെ ഒരു പെർഫോമൻസ്, അത് നമ്മൾ കൃത്യമായി നമ്മുടെ സംഗീത രംഗത്തുള്ള 3-4 ജഡ്ജസ് ആയിരിക്കും. അത് ഇപ്പോഴും അങ്ങനെ തന്നെ അവരുടെ കൂടെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ്. ഒരു ജഡ്ജിങ് പാനൽ നമുക്കുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോഴും നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ അത് വെളിപ്പെടുത്തുന്നതായിരിക്കും. ആ അവരുടെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ ഒരു ഇതിൻ്റെ 3 വിജയികളെ, നമ്മൾ നേരത്തെ പരസ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 3 വിജയികൾക്ക് നമ്മൾ ക്യാഷ് അവാർഡാണ് നൽകുന്നത്. ഒന്നാം സമ്മാനമായി 5001 രൂപ, രണ്ടാം സമ്മാനമായി 2501 രൂപ, മൂന്നാം സമ്മാനമായി 1001 രൂപ. അപ്പോൾ ഈ ഒരു ക്രമത്തിൽ നമ്മൾ 1, 2, 3 സമ്മാനങ്ങൾ നൽകും. ഈ ഒരു ഇതിന് വേണ്ടി ആണ് ഇപ്പോൾ ഈ 20 പേര് വെച്ചിട്ടുള്ള അടുത്ത ഘട്ട മത്സരം നമ്മൾ ആരംഭിക്കുന്നത്. ആ 20 പേർ ആരൊക്കെയെന്നുള്ളത് നമ്മൾ പേര് വിവരം ഉടനെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതൊരു സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ. അതിന് മുമ്പ് പറയാനുള്ള മറ്റൊരു പ്രധാന കാര്യം, ഈ പറഞ്ഞ പെർഫോമൻസ് കൂടാതെ നമ്മളിപ്പോൾ അറിയാം, നമ്മളിപ്പോൾ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഇത്തരത്തിൽ സംഗീത റിയാലിറ്റി ഷോ വരുമ്പോൾ SMS ഒരു കണക്കുകൂടുകൾ എടുത്തിട്ടായിരിക്കും. പ്രിയ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗായകനാണെങ്കിൽ, ഗായികയാണെങ്കിൽ ഈ നമ്പറിലേക്ക് SMS ചെയ്യുമെന്ന് നമ്മൾ പറയാറുണ്ട്. പൊതുജനാഭിപ്രായം കൂടി കണക്കിലെടുത്ത്, അതെ, ഇതൊരു വെബ് പ്ലാറ്റ്ഫോം ചാനലായതുകൊണ്ട്, വെബിൽ വർക്ക് ചെയ്യുന്ന ഒരു ചാനലായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മറ്റൊരു മാനദണ്ഡമായി എടുക്കുന്നത് ഈ ഓരോ നിങ്ങളുടെ ഓരോ പെർഫോമൻസിനും ലഭിക്കുന്ന ലൈക്കുകളും കമൻസും കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ടാകും നിങ്ങളുടെ പെർഫോമൻസിന് ഞങ്ങൾ മാർക്ക് എടുക്കുക. അതെ, കൃത്യമായി നിങ്ങളുടെ പെർഫോമൻസിന് ഒരു മാർക്ക് ലഭിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. അത് കൃത്യമായി സംഗീത രംഗത്ത് ഉള്ള പ്രഗത്ഭർ, സംഗീത സംവിധായകർ, പിന്നണി ഗായകർ ഒക്കെ ഉൾപ്പെട്ട ഒരു ജഡ്ജിങ് പാനൽ ആയിരിക്കും അത് തീരുമാനിക്കുക. അതുകൂടാതെ നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന ലൈക്കുകളും കമൻസും കൂടി ഇതിൻ്റെ മാർക്കെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതെ, വിധി നിർണയത്തിന്റെ ഭാഗമാണ്. വിധി നിർണയത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ മുതൽ നിങ്ങൾ അയക്കുന്ന എൻട്രികൾ ഞങ്ങൾ അടുത്ത് വീണ്ടും ഞങ്ങൾ സംപ്രേഷണം ചെയ്യും. ഈ 20 പേരുടെ പാട്ടും ഞങ്ങൾ സംപ്രേഷണം ചെയ്തതായിരിക്കും. അത് സംപ്രേഷണം ചെയ്യുന്ന വേളയിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടും നിങ്ങളുടെ ബന്ധുക്കളെ കൊണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരെ കൊണ്ടും ആ പാട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഒപ്പം അതിനകത്ത് കമൻസ് ഇടിക്കുകയും വേണം. അതെ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ പാട്ട് എയർ ചെയ്യുന്ന സമയത്തുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആദ്യം youtube.com/tatumai tv, facebook.com/tatumai tv ഈ രണ്ട് സൈറ്റുകളും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഈ രണ്ട് URL ടൈപ്പ് ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അത് ലൈക്ക് ചെയ്യണം. അതിനെ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഓരോ പെർഫോമൻസും, ഓരോരുത്തർ പാടുന്ന പെർഫോമൻസിനും നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും നിങ്ങൾക്കറിയാവുന്ന ആളുകളെ കൊണ്ടും ഒക്കെ ഇതൊരു വലിയ ക്യാമ്പയിനാക്കി മാറ്റി ഇത് അതിനകത്തോട്ട് പരമാവധി ലൈക്കുകളും കമൻസും കൂടെ കൊണ്ടുവരിക. അതും കൂടെ മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള ഒരു വിധി നിർണയമായിരിക്കും നടക്കുക. ഇത്തരത്തിൽ ഉള്ള ഒരു മത്സരമാണ് ഇനി നമുക്ക് മുന്നോട്ട് വിഭാവനം അടുത്ത ഘട്ടത്തിലേക്ക്. അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഇതിലോട്ട് മത്സരിക്കാനുള്ള ഒരു സന്നദ്ധതയാണ് ആദ്യം നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അതും പ്രായഭേദമന്യേ, പ്രാദേശിക ഭേദമന്യേ. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ലഭിച്ച ഫോൺ കോളുകളിൽ പലരും ഇങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട്ടിന് സമ്മാനം കിട്ടണമെന്നൊന്നുമില്ല, ഞങ്ങൾ പാടിയ പാട്ട് ഒരിക്കലെങ്കിലും ഒന്ന് പ്രക്ഷേപണം ചെയ്യാൻ അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആർക്കും ഇതിൽ വിജയിയാവണം അങ്ങനെയുള്ള ഒരു മനോഭാവമൊന്നും അല്ല. ഞങ്ങളുടെ കലാപ്രകടനം 10 പേര് കാണണം, ആളുകൾ കാണണം, അറിയിക്കണം. ശരിക്കും അതിനുള്ളൊരു വേദി തന്നെയാണ് ഞങ്ങളും ഒരുക്കുന്നത്. പിന്നെ ഒരു മത്സരമാകുമ്പോൾ അതിന് സമ്മാനം നൽകേണ്ടതുണ്ട്.
ഈ പറഞ്ഞതുപോലെ 1 2 3 സ്ഥാനങ്ങൾ അത് വെറും നമ്മൾ സംഗീതികത്വം മാത്രമാണ് അത്രയേ ഉള്ളൂ എല്ലാവർക്കും സമ്മാനം കിട്ടില്ല അതെ അതെ അതുകൊണ്ട് ഇതൊരു സ്പിരിറ്റിൽ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ തന്നെ നിങ്ങൾ എല്ലാവരും എടുക്കണം മത്സരമാവുമ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് മത്സര സമ്മാനം കിട്ടും എന്ന് വെച്ചാൽ നിങ്ങൾ പാടിയവരാരും മോശക്കാരൊന്നല്ല എല്ലാവരും വളരെ നന്നായിട്ട് പങ്കെടുക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പങ്കെടുക്കാൻ കാണിച്ച സന്നദ്ധതയാണ് ഇതിന്റെ ഏറ്റവും വലിയ കൈയടിയും അവാർഡും തീർച്ചയായിട്ടും പിന്നെ മത്സരം എന്നുള്ള നിലയ്ക്ക് ഇതിനെ നമുക്ക് സമ്മാനം കൊടുത്തേ പറ്റൂ അതിനു വേണ്ടി മാത്രം നമ്മൾ കുറച്ച് പേരെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് സമ്മാനം കൊടുക്കുന്നു ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നണി ഗായകരും സംഗീത സംവിധായകരും ഒക്കെ ഉൾപ്പെട്ട ഒരു ജഡ്ജിംഗ് പാനലായിരിക്കും ഇതിന്റെ അന്തിമ വിജയിയെ കണ്ടെത്തുന്നത് ആ വിജയിക്ക് അവരുടെ സാന്നിധ്യത്തിൽ ആ ജഡ്ജിംഗ് പാനലിന്റെ സാന്നിധ്യത്തിൽ തന്നെ അവരെയും കൂടെ ഉൾപ്പെട്ട ഒരു സദസ്സിൽ വെച്ച് നമ്മുടെ തത്വമയുടെ ഫ്ലോറിൽ വെച്ച് തന്നെ സമ്മാനദാനം നിർവഹിക്കും അതും ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ് രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടത്തിൽ നമ്മൾ 20 പേരുടെ പേരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യ ഘട്ടത്തിൽ ഇത്രയും അയച്ച എൻട്രികളിൽ നിന്ന് ഫിൽട്ടർ ചെയ്താണ് നമ്മൾ കുറച്ച് പാട്ടുകൾ സംപ്രേഷണം ചെയ്തത് അതിൽ നിന്ന് കൊള്ളാവുന്ന 20 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ 20 പേരുടെ പേര് ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യും ആ 20 പേരുടെ മത്സരമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം ഇതാണ് ആ 20 പേരും മെയ് 15 മുമ്പായി ഒരു പാട്ട് അത് എന്ത് പാട്ടുമാവാം നിങ്ങൾക്ക് ഡ്യുവറ്റ് ആവാം സോളോ ആവാം കവിതയാകാം നിങ്ങളുടെ പെർഫോമൻസ് എന്തുമാവും കരാക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം അതൊന്നും ഇതിനകത്തൊരു മാനദണ്ഡമല്ല നല്ല പെർഫോമൻസ് നന്നായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കൃത്യമായി ഷൂട്ട് ചെയ്ത് നല്ല ഓഡിയോയ്ക്ക് ക്ലാരിറ്റി വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്നാവരുത് ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒരു സൈലൻസ് ഉള്ള അന്തരീക്ഷത്തിൽ വേണം ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ നിങ്ങളുടെ പാട്ടിന് ക്ലാരിറ്റി വേണം ആ പാട്ട് കൃത്യമായി ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയക്കുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇനി പറയുന്നതായിരിക്കും ആ നമ്പറിലേക്ക് അയക്കുക അതോടൊപ്പം നിങ്ങളുടെ പേര് പൂർണ്ണമായ മെയിൽ വിലാസം ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഒപ്പം ഹാഷ്ടാഗ് ലോക്ക്ഡൗൺ കോൺടസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവരും ഉദ്വേഗത്തോടെ കാത്തിരിക്കുകയാണ് ഈ 20 ഫൈനലിസ്റ്റുകൾ അതെ 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 നമ്മൾ സംപ്രേഷണം ചെയ്ത ആ ഒരു പാട്ടിൽ നിന്ന് 20 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ 20 പേർ അതായത് ഫൈനൽ റൗണ്ടിലെത്തിയ അവസാന റൗണ്ടിലെത്തിയ 20 പേർ ആരൊക്കെയാണെന്ന് നോക്കാം കൊല്ലത്ത് പട്ടാഴിയിൽ നിന്നും കലേഷ് കെ ദാസ് കലേഷ് കെ ദാസ് പട്ടാഴി കൊല്ലം അടുത്തത് എസ് സനൽകുമാർ ഷൊർണൂർ കവളപ്പാറ പാലക്കാട് ജില്ല അടുത്തതായി ഹരിത ടി നായർ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഹരിത ടി നായർ അടുത്തത് ആർച്ച ജെ തിരുവനന്തപുരം ബെങ്ങാനൂരിൽ നിന്നുള്ള മത്സരാർത്ഥി അർച്ചന ആനന്ദ് മലപ്പുറം ഡിസ്ട്രിക്ട് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അർച്ചന ആനന്ദ് അടുത്തത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ദേവിക പരമേശ്വരൻ മാവൂർ കോഴിക്കോട് ഇനി വീണ്ടും നമ്മുടെ തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള ഒരു മത്സരാർത്ഥിയാണ് ഭവ്യ നായർ തിരുവനന്തപുരം ഭവ്യ നായർ തിരുവനന്തപുരം അടുത്തതും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മത്സരാർത്ഥിയാണ് അഞ്ജന പരമേശ്വരൻ മാവൂർ കോഴിക്കോട് വീണ്ടും തിരുവനന്തപുരത്ത് നിന്നുള്ള മത്സരാർത്ഥിയാണ് ശിവലയ പി എസ് ബെങ്ങാനൂർ ശിവലയ പി എസ് ബെങ്ങാനൂർ തിരുവനന്തപുരം ജില്ല അടുത്തത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള മത്സരാർത്ഥിയാണ് എൻ്റെ സ്വദേശമാണ് കോട്ടയം അമ്ന കോട്ടയം വീണ്ടും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് രേഷ്മ എസ് ആർ മുട്ടക്കാട് തിരുവനന്തപുരം രേഷ്മ എസ് ആർ മുട്ടക്കാട് തിരുവനന്തപുരം അടുത്തത് കർണാടക സംസ്ഥാനത്ത് നിന്ന് മൈസൂരിൽ നിന്ന് ധന്യ ധന്യ മൈസൂർ അടുത്ത എൻട്രി സുബു പി എ ഈ സുബു പി എ നമുക്ക് കൃത്യമായ മേൽവിലാസമോ സ്ഥലമോ ഒന്നും അയച്ചു തന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് പേര് മാത്രമേ നമുക്കിപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ സുബു പി എ അദ്ദേഹം ആ ഒരു പേര് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അതെ ഇനി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചും അറിയിക്കുന്നതായിരിക്കും ഈ എല്ലാ മത്സരാർത്ഥികളെയും നമ്മൾ വിളിച്ചറിയിക്കും കേട്ടോ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ഇവിടുന്ന് നമ്മുടെ തത്വമയി ടി വിയിൽ നിന്ന് വിളിക്കും നിങ്ങളെ കൃത്യമായ വിവരങ്ങൾ വിളിക്കുന്ന ആളുകൾ നൽകുക എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ് വരുമ്പോൾ നമുക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ പറ്റൂ ഈ സുഗു പി എ നന്നായിട്ട് പാടിയിട്ടുണ്ട് അദ്ദേഹം അതുകൊണ്ടാണ് ഈ ഒരു റൗണ്ടിലേക്ക് കടന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തി വിവരങ്ങൾ കൂടുതലായി ഒന്നും അദ്ദേഹം നൽകിയിരുന്നില്ല എന്തായാലും സുഗു പി എ അടുത്തത് ഐശ്വര്യ ഉണ്ണി ഐശ്വര്യയുടെയും സ്ഥലം ഐശ്വര്യ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഐശ്വര്യയും ഇനി അടുത്ത വരുന്ന ഘട്ടത്തിൽ സ്ഥലവും അതിൻ്റെ വിശദാംശങ്ങളും കൂടി നൽകുക വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് അടുത്ത മത്സരാർത്ഥിയും സാജൻ കുമാർ തിരുവനന്തപുരം സാജൻ കുമാർ തിരുവനന്തപുരം അടുത്തതും തിരുവനന്തപുരത്ത് നിന്നുള്ള മത്സരാർത്ഥിയാണ് അഭയകൃഷ്ണ അഭയകൃഷ്ണ തിരുവനന്തപുരം വീണ്ടും തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് മത്സരാർത്ഥികൾ കൂടുതലും തോന്നുന്നത് വീണ്ടും അടുത്തതും തിരുവനന്തപുരം ജില്ലയാണ് ദേവഗംഗ വിഴിഞ്ഞം തിരുവനന്തപുരം അടുത്തതും തിരുവനന്തപുരം ജില്ലയിലെ മത്സരാർത്ഥി അദ്വൈത് തിരുവനന്തപുരം സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം പിടിപെടുന്നില്ല ഇനിയുള്ള തുടർന്ന് വരുന്ന എൻട്രികൾ രണ്ട് എൻട്രികൾ കൂടെയാണ് രണ്ടും തിരുവനന്തപുരത്ത് നിന്നുള്ളതാണ് അതിൽ ആദ്യം വരുന്നത് മായ ശ്രീവരാഹം തിരുവനന്തപുരം
അടുത്തത് തിരുവനന്തപുരം ജില്ലയുടെ അല്പം ഉൾപ്രദേശമാണ്. കാട്ടാക്കടയിൽ നിന്ന് കാവ്യ, കാവ്യ കാട്ടാക്കട. അപ്പോൾ ഈ പറഞ്ഞ 20 പേരാണ് അടുത്ത ഉദ്വേഗജനകമായ ഒരു റൗണ്ടിൽ മത്സരിക്കുന്നത്. ഈ 20 പേരും അവരുടെ എൻട്രികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെയ് 15 മുമ്പ്, മെയ് 15 കട്ട് ഓഫ് ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ കൃത്യമായി ഒരു പാട്ട് പാടി അത് നല്ല ക്ലാരിറ്റിയിൽ റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. നിങ്ങളുടെ എൻട്രിക്കൊപ്പം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് നിങ്ങളുടെ പൂർണ്ണമായ മെയിൽ വിലാസം, നിങ്ങളുടെ ഫോൺ നമ്പർ, അതുപോലെ #lockdowncontest എന്നുകൂടി ടൈപ്പ് ചെയ്ത് വേണം ഈ എൻട്രികൾ അയക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും പങ്കെടുത്ത, ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം ഈ 20 പേർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് 5001 രൂപ, രണ്ടാം സമ്മാനം ലഭിക്കുന്ന ആൾക്ക് 2501 രൂപ, അതുപോലെ മൂന്നാം സമ്മാനമായി 1001 രൂപയും ലഭിക്കും. അപ്പോൾ ഈ പറയുന്ന തുകയൊന്നുമല്ല, നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ ഇതിനോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഇത് തന്നെയാണ് ഏറ്റവും മുഖ്യം. അപ്പോൾ വരുന്ന ദിവസങ്ങൾ വീണ്ടും സംഗീത സാന്ദ്രമാകുക. എന്തായാലും ലോക്ക്ഡൗൺ കുറച്ചുകൂടി 17-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് സംസാരത്തിൽ. ഇപ്പോൾ പരമാവധി സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മഹാമാരിയെ തുരത്തി ഓടിക്കാൻ ഇത്തരത്തിലുള്ള സർഗവാസനകൾ പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും സംഗീത സാന്ദ്രമാകട്ടെ. സനോജ് ഭായ് പറഞ്ഞതുപോലെ പാട്ടുകൾ ധാരാളം പാടുക. തീർച്ചയായും സംഗീതം ഒരു മരുന്ന് കൂടിയാണ്. നമ്മൾ മ്യൂസിക് തെറാപ്പിയെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു. ശുഭദിനം. ശുഭദിനം.